വലിയ അന്യജനങ്ങളെ കഥയുണ്ട് ക്രിസ്മസിന്റെ പൊക്കണത്തിൽ. ആ ക്രിസ്മസിന്റെ ആ സാന്താക്ലോസിന്റെ ഒക്കെ കൊണ്ടടക്കുന്ന വലിയ ബാഗിനകത്ത് എന്തുമാത്രം അന്യജനങ്ങളെ കഥയുണ്ടാവും. അതിൽ ഒരു അന്യജനത്തിന്റെ കഥ ചരിത്രത്തിന്റെ 100-ാം വർഷമായത്. കൃത്യമായിട്ട് പറഞ്ഞാല് 100 വർഷം മുമ്പ് 1914 അന്ന് ലോകത്ത് വലിയ കൊടിയ ക്രൂരതയുടെ ഒരു യുദ്ധം നടക്കുകയായിരുന്നു, 1-ാം ലോകയുദ്ധം. അന്ന് ബെനഡിക്ട് 15 എന്ന് പറയുന്ന മാർപ്പാപ്പ December 1 തന്നെ ഇങ്ങനെ ഒരു അഭ്യർത്ഥന പോരാളികൾക്ക് മധ്യയച്ചു. ഗ്ലോറിയാഗീതങ്ങൾ മുഴങ്ങുന്ന രാവിലെ ഈശ്വരനെ ഓർത്ത് വെടിയൊച്ചകൾ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. ആ ഒരു ആഹ്വാനം ഈ പോരാളികളിലെ സ്ത്രീകൾ തന്നെ ഏറ്റെടുത്തു. അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം പുരുഷന്മാർക്കുമൊക്കെ കത്തുകൾ എഴുതാൻ തുടങ്ങി. കുറഞ്ഞ പക്ഷം ആ ക്രിസ്മസ് രാത്രിയിലെങ്കിലും ആ വെടിയൊച്ചകളുടെ ശബ്ദം ഉയർന്നു കേൾക്കരുത് എന്ന്. എന്നിട്ട് ആ അത്തരം ആഹ്വാനങ്ങൾ, അവരുടെ ഭാര്യമാരുടെ പ്രാർത്ഥനകൾ ഒക്കെ ഈ പോരാളികളുടെ ഹൃദയത്തെ വല്ലാതെ നനവുള്ളതാക്കി മാറ്റി. ക്രിസ്തുവിന്റെ പിറവിയെ വിളംബരം ചെയ്ത് പള്ളിയിലെ മണിനാദങ്ങൾ വരുമ്പോൾ പടനിലം നിറയെ തെളിച്ചു വെച്ച തിരികളാണ്. വൃക്ഷത്തലപ്പുകൾ അലങ്കരിച്ച് ക്രിസ്മസ് മരങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. നോമാൻസ്ലാൻഡിലാണ് ഈ ഒത്തുചേരല്. കൈനിറയെ സമ്മാനങ്ങളുമായിട്ട് എതിർചേരിയിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാരാണ് ഇത് ജർമ്മൻ. അവർ സമ്മാനങ്ങളുമായിട്ട് ഇവിടേക്ക് വരുന്നു, സമ്മാനങ്ങൾ കൈമാറുന്നു. പരസ്പരം കരങ്ങളിൽ ആ രാത്രിയിൽ അവർ അഭയം കണ്ടെത്തുന്നു. അഭയം എന്ന് പറഞ്ഞ വാക്കിന് ഭയമില്ലാത്ത അവസ്ഥയെന്ന് കൂടി ഒരു സൂചന ഉണ്ടല്ലോ. ഒരുമിച്ചിരുന്ന അത്താഴം പങ്കിടുന്നു. ആ രാത്രി നീണ്ടുപോകില്ലെന്ന് നമുക്കറിയാം. പിറ്റേന്ന് വീണ്ടും പോർക്കളങ്ങൾ സജീവമാകും, വെടിശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കും. ഓരോരുത്തരും തങ്ങളുടെ ശത്രുവിന്റെ രക്തത്തിന് വേണ്ടി ഇങ്ങനെ വല്ലാതെ അലറി വിളിക്കും. എങ്കിലും ആ ഒരു രാത്രി എന്തൊരു സ്വസ്ഥതയാണ് നമുക്ക് തരുന്നത്, എന്തൊരു ഇടവേളയാണ്. അത്തരം ഇടവേളകളിലാണ് ക്രിസ്മസിന്റെ പ്രസക്തി നിൽക്കുന്നത്.